നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അതീവ സുരക്ഷാ മേഖലയിലുള്ള പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും പൂജയ്ക്കുപയോഗിക്കുന്ന പാത്രം കടത്തിക്കൊണ്ടുപോയതിൽ ഓസ്ട്രേലിയൻ പൗരത്വമുള്ള ദമ്പതികൾക്കെതിരെ മോഷണ കേസ് കേസെടുത്തില്ല തളിപ്പാത്രം മോഷണം പോയതല്ലെന്നും ഓസ്ട്രേലിയൻ പൗരത്വമുള്ളവരുടെ കൈവശം അറിയാതെ എത്തിപ്പെട്ടതാണെന്നും പോലീസ് പറഞ്ഞു മോഷണം അല്ലെന്ന് വ്യക്തമായതോടെ ഹരിയാനയിൽ നിന്ന് പോലീസ് പിടികൂടി തലസ്ഥാനത്തെത്തിച്ച ഓസ്ട്രേലിയയിലെ മൈക്രോ ബയോളജിസ്റ്റും ബീഹാർ സ്വദേശിയുമായ ഗണേഷ് ചായയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു ഗണേഷിന്റെയും ഭാര്യയെയും ഇവരുടെ സുഹൃത്തായ സ്ത്രീയെയും പ്രതിച്ചേർത്തിട്ടില്ല മൂന്നുപേരും അനീഷിന് കഴിയുന്നതുവരെ തലസ്ഥാനത്ത് തുടരണമെന്ന ഉപാധിയുടെയാണ് വിട്ടയച്ചത് ക്ഷേത്രത്തിലെ മുതലാണെന്ന് അറിഞ്ഞിട്ടും സ്വന്തം ആവശ്യത്തിന് ഉപയോഗിച്ചതായി തെളിഞ്ഞതിനാലാണ് സെക്ഷൻ മുന്നൂറ്റി പതിനാല് വകുപ്പ് പ്രകാരം കേസെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയതും പിന്നീട് വിട്ടയച്ചതും കഴിഞ്ഞ ഞായറാഴ്ചയാണ് ക്ഷേത്രത്തിൽ നിന്ന് ഓടിന്റെ തളിക കാണാതാവുന്നത് എന്നാൽ വെള്ളിയാഴ്ചയാണ് ക്ഷേത്രം അധികൃതർ പോലീസിനെ വിവരം അറിയിച്ചതും സി സി ടി വി പരിശോധനയിലാണ് ക്ഷേത്ര ദർശനത്തെത്തി ഓസ്ട്രേലിയൻ പൗരത്വമുള്ള ഗണേഷ് ച പാത്രം പുറത്തേക്ക് കൊണ്ടുപോകുന്നത് പോലീസ് കണ്ടെത്തിയത് ഗണേഷ് ചായ്ക്കൊപ്പം ഭാര്യയും മറ്റൊരു സുഹൃത്തും ഉണ്ടായിരുന്നു ഇവർ താമസിച്ച ഹോട്ടലിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് ഇറക്കി ഗുഡ്ഗാവിലെ ഒരു ഹോട്ടലിൽ വെച്ച് ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന ചോദ്യം ചെയ്തപ്പോഴാണ് നാടകീയമായ സംഭവങ്ങൾ സംഭവങ്ങളുണ്ടായത് അച്ഛന്റെ മരണത്തിന് ശേഷമുള്ള പൂജകൾക്ക് വേണ്ടിയാണ് വിവിധ ക്ഷേത്രങ്ങളിൽ സന്ദർശിക്കാനായി വിദേശത്തു നിന്നും എത്തിയതെന്ന് ഗണേഷ് ചാവ് പോലീസിനോട് പറഞ്ഞു രാവിലെ അഞ്ചു മണിക്ക് ക്ഷേത്രത്തിലെത്തി വരിയിൽ നിന്നു പ്രമേഹ രോഗിയായ തനിക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായപ്പോൾ കയ്യിലുള്ള തട്ടിൽ വെച്ചിരുന്ന പൂജാ സാധനങ്ങൾ ഉൾപ്പെടെ നിലത്ത് വീണു വരിയിൽ നിന്നൊരാൾ നിലത്ത് നിന്ന് പൂജാ സാധനങ്ങളെല്ലാം എടുത്ത് ഒട്ടുപാത്രത്തിൽ വെച്ചാണ് നൽകിയത് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങിയപ്പോഴും ആരും തടഞ്ഞില്ല ക്ഷേത്രത്തിൽ നിന്ന് ലഭിച്ചതിനാൽ നിധി പോലെ ഭദ്രമായ പാത്രം സൂക്ഷിക്കാൻ തീരുമാനിച്ചുവെന്നാണ് ഗണേഷ് ചായുടെ മൊഴി ക്ഷേത്രത്തിന് പുറത്തു വന്ന ശേഷമാണ് ഒപ്പമുണ്ടായിരുന്ന സ്ത്രീകളോട് പാത്രം ലഭിച്ച കാര്യം പറയുന്നത് മൂന്നുപേരെയും ചോദ്യം ചെയ്തതിൽ നിന്ന് മോഷ്ടിക്കുകയെന്ന ഉദ്ദേശം ഉണ്ടായിരുന്നില്ലെന്ന് വ്യക്തമാതായ പോലീസ് പറയുന്നു എന്നാൽ ക്ഷേത്രം മുതലാണെന്ന് അറിഞ്ഞിട്ടും പാത്രം കൈവശം വച്ചതുകൊണ്ടാണ് ബി എൻ എസ് മുന്നൂറ്റി പതിനാല് വകുപ്പ് പ്രകാരം ഗണേഷ് ചായ്ക്കെതിരെ കേസെടുത്തത് ഗണേഷിന്റെ പാസ്പോർട്ട് പോലീസ് പിടിച്ചെടുത്തു ഓസ്ട്രേലിയൻ ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുകയാണ് ഗണേഷ് ചായും ഭാര്യയും തമിഴ്നാട്ടിൽ ക്ഷേത്ര ദർശനത്തിനായി എത്തിയപ്പോൾ പണം വാങ്ങി ഒരാൾ കബളിപ്പിച്ചുവെന്നും ഗണേഷ് പോലീസിനോട് പറഞ്ഞു പാത്രം നൽകിയതിൽ ക്ഷേത്ര ജീവനക്കാർക്കൊന്നും പങ്കില്ലെന്നാണ് പോലീസ് പറയുന്നത് ഗണേഷിനെ പാസ്പോർട്ട് മരവിപ്പിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിനെതിരെ മോഷണ കുറ്റം ഇല്ലെങ്കിലും മോശം വിചാരത്തോടെ പ്രവർത്തിച്ചു എന്ന കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത് വിശദമായ അന്വേഷണത്തിൽ മോഷണമാണെന്ന് തെളിഞ്ഞാൽ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തും പ്രമേഹ രോഗിയായ ഗണേഷ് ച തിരക്കിനിടയിലൂടെ ശ്രീകോകുലിന് സമീപം തട്ടവുമായി പോകുമ്പോൾ തളർച്ച അനുഭവപ്പെടുകയായിരുന്നു ഇതിനിടെ കയ്യിലിരുന്ന തട്ടവും സാധനങ്ങളും തറയിൽ വീണു ഈ സമയത്താണ് അടുത്തു നിന്നയാൾ തൊട്ടടുത്ത് തീർത്ഥം തീർത്ഥാമിച്ചിരിക്കുന്ന തളിപ്പാത്രം എടുത്ത് സാധനങ്ങൾ വെച്ച് കൊടുത്തതെന്നാണ് പോലീസ് പറയുന്നത് ദർശനത്തിനായി എത്തുന്നതിന് തൊട്ടു മുൻപ് വാങ്ങിയ തട്ടമായതിനാൽ ഇത് മാറിയ കാര്യം തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്നാണ് ഗണേഷ് ചായുടെ മൊഴി അന്വേഷണത്തിൽ മോഷണമല്ലെന്നാണ് പ്രാഥമിക കണ്ടതെന്ന് കമ്മീഷണർ ജി കുമാർ പറഞ്ഞു ഹരിയാനയിലെ ഹോട്ടലിൽ നിന്ന് തളിപ്പാത്രം കണ്ടെടുത്തുവെന്നും പോലീസ് പറഞ്ഞു അതേസമയം തളിപ്പാത്രം എടുത്തു ആരെന്ന് കണ്ടെത്താൻ ക്ഷേത്ര നിന്ന് അടക്കം പോലീസ് വിവരം ശേഖരിച്ചു വരികയാണ് ദർശനത്തിന് എത്തിയവരാകം തളിപ്പാത്രം മാറി എടുത്തു നൽകിയതെന്നാണ് ജീവനക്കാരുടെ മൊഴി ഒറ്റക്കൽ മണ്ഡപത്തിന് താഴെ ശ്രീ പത്മനാഭ സ്വാമിയുടെ പാതഭാഗത്തുള്ള വിശ്വാക്സേന വിഗ്രഹത്തിൽ തളിക്കൽ വെള്ളം കരുതിവെക്കുന്ന പിത്തള തളിപ്പാത്രം ആണ് കാണാതായത് പതിമൂന്നിന് രാവിലെ എട്ട് മുപ്പതിന് പാൽപായസ നിവേദ്യത്തിന് ശേഷമായിരുന്നു സംഭവം ം കാണാതായ ശ്രീകോവിൽ ഭാഗ നിരീക്ഷണ ക്യാമറകളില്ല നരസിംഹ പ്രതിഷ്ഠയ്ക്ക് സമീപത്തെ ക്യാമറയിലാണ് ഗണേഷ് പാത്രവുമായി പോകുന്ന ദൃശ്യം പതിഞ്ഞതും തോളിൽ കിടന്ന മീൻമുണ്ടിന്റെ തുമ്പ് കൈയിലേക്ക് വീണ് കിടന്നതിനാൽ പാത്രം മറഞ്ഞിരുന്നു സിസിടിവിയിൽ ഈ ദൃശ്യം കണ്ടിട്ടാണ് മോഷ്ടിച്ചു കടത്തിയതാണെന്ന ക്ഷേത്ര അധികൃതർ സംശയിച്ചതെന്നും പോലീസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത